പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ നോമ്പിന്റെ 44-ാം വിശുദ്ധ ദിനത്തിലേക്ക്, വലിയ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രത്യേകമായി പഠിക്കുന്നത് പത്രോസ്ലിഹായുടെ 1-ാം ലേഖനം 1-ാം അധ്യായം 6-ാം തിരുവചനം. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കും. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകളാൽ നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ നിങ്ങൾ ആനന്ദിക്കുവിൻ. സഹോദരങ്ങളെ, ശരിക്ക് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും ചെറിയ ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ, പ്രിയ സഹോദരങ്ങളെ, അത് ഈ തിരമാല കണക്കെ നമ്മുടെ ജീവിതത്തിലെ വരാറുണ്ട്. നമ്മൾ ഭഗ്നാശരാകരുത് എന്നാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. ഇന്ന് പ്രത്യേകിച്ച് സഹനങ്ങളിൽ ആനന്ദിക്കാൻ, അത് വലിയൊരു ഗിഫ്റ്റാണ് സഹോദരങ്ങളെ. ആ പൗലോസും സീലാസും അവരെ തടവറയിലായിരുന്നപ്പോൾ ദൈവത്തെ ആരാധിച്ചു. ദൈവത്തെ ആരാധിക്കുമ്പോൾ തന്നെ അവിടെ ചങ്ങലകൾ പൊട്ടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ചില പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊന്നും നമ്മുടെ ജീവിതത്തിൽ അവസാന വാക്കല്ല. ശരിക്ക് ദൈവം അതിലൂടെ എല്ലാം കർത്താവിൻ്റെ മഹത്വം നമുക്ക് കാണിച്ചു തരും, നമുക്ക് വെളിപ്പെടുത്തി തരും. ഈ ബോധ്യത്തോടുകൂടി സഹനങ്ങളെ നോക്കിക്കാണാൻ വേണ്ട ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഹനങ്ങളെ നിരാശയോടെയല്ല, പ്രത്യാശയോടെ നോക്കിക്കാണാൻ വേണ്ട ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഒന്നര മുറകെ ഒന്നായി വേദനകളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ നഷ്ടധൈര്യരാകാറുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെ പ്രതി ഞങ്ങൾ അസ്വസ്ഥരാകരുത്. സഹനങ്ങളിൽ ആനന്ദിക്കാനാണല്ലോ പത്രോസ് ലേഖന ലേഖനത്തിലൂടെ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. കർത്താവിൻ്റെ വചനം വിശ്വസിക്കുവാൻ വേണ്ട ദൈവകൃപയുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.